നമസ്കാരം. ട്യൂഷൻ ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വിഒ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയായിരുന്നു അല്ലെ? അപ്പോ എല്ലാവരും പി എസ് സി എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവരുമാണ്, എന്നാൽ തുടക്കക്കാരും ഉണ്ടെന്നറിയാം. എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതായിട്ടുള്ള ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എന്റെ ചാനലിൽ പറയുന്നത്. അധികം വലിയ ഇലാബറേറ്റ് ആയിട്ടൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യം ബേസിക് ആണ്. എല്ലാവരും കാണുകയാണെങ്കിൽ അത് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം ഇത്ര ടഫായിരുന്നു, അതിലെന്ന ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരിക്കലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മളത് വിട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് നമ്മൾ വിചാരിക്കും ഓ ചെറുതല്ലേ എന്ന് വിചാരിച്ച് പേജ് മറിച്ചു കളയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അതായിരിക്കും എക്സാമിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോ വിഒ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളും എന്റെ ഈ ചാനല് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാവരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ അതിന് ഉത്തരം നൽകുന്നതാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ആൻസർ, എല്ലാവരും വേഗം പറയും, കുന്തിപ്പുഴ. ശരിയാണ്, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, കുന്തിപ്പുഴ മലിനീകരണം ഇല്ലാത്ത നദിയും കൂടിയാണ് കുന്തിപ്പുഴ. എന്നാൽ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാല് അത് തൂതപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാല് അത് തൂതപ്പുഴയാണ്. ക്വസ്റ്റ്യൻ രണ്ടും രണ്ടാണ്, ശ്രദ്ധിച്ചു വേണം ആൻസർ ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മൾ സൈലന്റ് വാലി എന്ന് കാണുമ്പോഴേക്കും കുന്തിപ്പുഴ വേഗം കുത്തും. എന്നാൽ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാല് അത് തൂതപ്പുഴയാണ്. തൂതപ്പുഴയുടെ പ്രത്യേകത, തൂതപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് തൂതപ്പുഴ. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് വെച്ചാല് അത് പാലക്കാടാണ്. ബാക്കിയുള്ള എല്ലാ ദേശീയ ഉദ്യാനങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം പറയുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന സ്ഥലത്താണ് സൈലന്റ് വാലി എന്ന ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണെന്ന് ചോദിച്ചാല് അത് പെരിയാറാണ്. ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം എന്ന് ചോദിച്ചാല് അത് പെരിയാറാണ്. ഏറ്റവും വലിപ്പത്തില് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാല് അത് സൈലന്റ് വാലിയാണ്. പാലക്കാട് മാത്രം സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം എന്ന് ചോദിച്ചാലും അതെന്ത് തന്നെയാണ്? സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി എന്ന പേര് കൊടുത്തത് റോബർട്ട് റൈറ്റ് എന്ന ഒരു വ്യക്തിയാണ്. റോബർട്ട് റൈറ്റ് സൈലന്റ് വാലി എന്ന പേര് നൽകാനുള്ള കാരണം അവിടെ ചീവീടുകളുടെ ശബ്ദം ഇല്ലാത്തതുകൊണ്ട്. അവിടെ ചീവീടുകളുടെ ശബ്ദം ഇല്ലാത്തതുകൊണ്ട് അവിടെ വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരിക്കും, വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണെന്ന് ചോദിച്ചാല് അത് സൈലന്റ് വാലി. ഈ സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ് എന്നാണ്. മക്കാക്ക സിലനസ് എന്നാണ്. സിംഹവാലൻ കുരങ്ങുകൾ അവിടെ കാണപ്പെടാനുള്ള കാരണം അവിടെ വെടിപ്ലാവുകൾ എന്ന് പറയുന്ന ഒരിനം പ്ലാവുകളുണ്ട്, അതിന്റെ സാന്നിധ്യം കൊണ്ട്. ഇനി നമുക്ക് സൈലന്റ് വാലിയെ കുറിച്ച് കാര്യങ്ങൾ കുറച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിനകത്ത് ഊന്നി പറയാൻ കാരണത് ദേശീയോദ്യാനങ്ങൾ. ദേശീയോദ്യാനങ്ങൾ നമുക്ക് ആറ് ദേശീയോദ്യാനങ്ങളാണ് ആകെയുള്ളത്. അതില് ആദ്യത്തെ ദേശീയോദ്യാനം അല്ലെങ്കിൽ വലിപ്പത്തില് പെരിയാറാണെന്ന് പറഞ്ഞു. രണ്ടാമത് സൈലന്റ് വാലിയാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം, ചെറിയൊരു കോഡ് ഞാൻ പറയാം എന്താണെന്ന് വെച്ചാല്, പെരിയാറ് സൈലന്റ് ആയി ഒഴുകുമ്പോഴാണ്, പെരിയാറ് സൈലന്റ് ആയി ഒഴുകുമ്പോഴാണ്, എവിടെ കൂടി പെരിയാർ സൈലന്റ് ആയി ഇരവിക്കുളത്തിലൂടെ ഒഴുകുമ്പോഴാണ് ആനയും പാമ്പും മതിച്ചു വരുന്നത് കണ്ടത്. ഒന്നുകൂടി പറയാം ഞാൻ കോഡ്, പെരിയാറ് സൈലന്റ് ആയി ഇരവിക്കുളത്തിലൂടെ ഒഴുകുന്നത് കണ്ടപ്പോഴാണ് അവിടെ ആനയും പാമ്പും മതിച്ചു വരുന്നത് കണ്ടത്. ഇത് ആറ് ദേശീയോദ്യാനങ്ങളാണ്.
ഒന്നാമത്തേത് പെരിയാർ, രണ്ടാമത്തേത് സൈലന്റ് വാലി. പെരിയാർ സൈലന്റ് ആയി ഒഴുകുമ്പോഴാണ് സൈലന്റ് വാലി. മൂന്നാമത്തെ കേസ് ഞാൻ പറഞ്ഞത് എവിടെ ഒഴുകുന്നത്? ഇരവിക്കുളത്തിലൂടെ. മൂന്നാമത്തെ ദേശീയ ഉദ്യാനമാണ് ഇരവിക്കുളം. പിന്നെ പറഞ്ഞു ആനയും പാമ്പും. എന്താണ് ആന പിടിച്ചോല? അടുത്തത് പാമ്പും എന്ന് പറഞ്ഞത് പാമ്പാടും ചോല. മതിച്ചു വരുന്നത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മതികെട്ടാൻ ചോല. എല്ലാവരും ഈ കോഡ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി, നിങ്ങൾക്ക് അപ്പൊ ഓർഡർ കിട്ടും. ഇതില് 5 ദേശീയോദ്യാനങ്ങള് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതും ഒരേ ഒരു ദേശീയോദ്യാനം ഞാൻ നേരത്തെ പറഞ്ഞു സൈലന്റ് വാലി പാലക്കാട് മണ്ണാർക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതുമാണ്. ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. അതുപോലെ തന്നെ നമ്മുടെ സൈലന്ത്രി വനം, മഹാഭാരതത്തിലെ സൈലന്ത്രി വനം എന്നറിയപ്പെടുന്നതും ഈ സൈലന്റ് വാലി തന്നെയാണ്. അതുപോലെ തന്നെ കന്യാവനം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റൊരിത് പറയുകയാണെങ്കിൽ കേരളത്തിലെ മഴക്കാടുകൾ എവിടെയാണ് എന്ന് ചോദിച്ചാലും സൈലന്റ് വാലിയാണ്. എന്നാൽ ഏറ്റവും വലിയ മഴക്കാടുകൾ കാണപ്പെടുന്നത്, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഴക്കാടുകൾ കാണപ്പെടുന്നത് ആമസോണിലാണ്. അതുപോലെ തന്നെ നമ്മുടെ സൈലന്റ് വാലിയെ കേരളം 25-ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച്, സൈലന്റ് വാലിയുടെ 25-ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് 2009 കേരളം സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി. 1984 ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത്. എന്നാൽ 1985 രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്യുന്നത്. 2007 സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഞാൻ പറഞ്ഞത്. 1984 സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. എന്നാൽ 1985 രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലിയെ എന്ത് ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത്. 1985 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നത്. 2007 ഇതിനെ ബഫർ സോണായി പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ സൈലന്റ് വാലിയെ കുറിച്ചും പറയുകയാണെങ്കിൽ ലോക പൈതൃക പട്ടികയിൽ കേരളത്തിലെ ഉൾപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണെന്ന് ചോദിച്ചാലും അത് സൈലന്റ് വാലിയെ തന്നെയാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ദേശീയ ഉദ്യാനം എവിടത്തെ? കേരളത്തിലെ ദേശീയ ഉദ്യാനം. സ്ഥലം നോക്കണം, കേരളത്തിലെ ദേശീയ ഉദ്യാനം അത് ഏതാണെന്ന് ചോദിച്ചാലും അത് സൈലന്റ് വാലി തന്നെയാണ്. സൈലന്റ് വാലിയെ കുറിച്ച് ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനിടയിൽ ഒരു കാര്യം വിട്ടുപോയി, പാത്രക്കടവ് പദ്ധതി. പാത്രക്കടവ് പദ്ധതി എന്ന് പറഞ്ഞാല് ഉപേക്ഷിച്ച ഒരു പദ്ധതിയാണ്. കാരണം സൈലന്റ് വാലിയും അതുപോലെ തന്നെ അതിലൂടെ ഒഴുകുന്ന നദിയായ കുന്തിപ്പുഴയുണ്ട്. ഈ കുന്തിപ്പുഴയുടെയും സൈലന്റ് വാലിയുടെയും മലിനീകരണത്തിന് കാരണമാകും എന്നൊരു ഇതുകൊണ്ട് അത് ഉപേക്ഷിക്കപ്പെട്ടു. അത് വേണ്ട എന്ന് വെച്ച ഒരു പദ്ധതി ആണ് പാത്രക്കടവ് പദ്ധതി. അപ്പോ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരുന്നത്, കുന്തിപ്പുഴയുടെയും സൈലന്റ് വാലിയുടെയും നാശത്തിന് കാരണമാകും എന്ന് കാരണത്താൽ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി ഏതാണെന്ന് ചോദിച്ചാലും അത് എന്താണ്? പാത്രക്കടവ് പദ്ധതിയാണ്. ഇനി വർഷങ്ങൾ കുറച്ച് നോക്കാനുണ്ട്. അതായത് ഞാൻ പറഞ്ഞു 6 ദേശീയോദ്യാനങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ 6 ദേശീയോദ്യാനങ്ങളും വന്ന കുറച്ച് വർഷങ്ങളുണ്ട്, അത് ഒന്ന് നോക്കാം. ഒന്ന്, ഫസ്റ്റ് വന്നത് ഇരവിക്കുളമാണ്. ഇരവിക്കുളം വന്നത് 1978 ഇരവിക്കുളം വരുന്നത്. 1978 ഇരവിക്കുളം വരുന്നത്. എന്നാൽ അതേസമയം പെരിയാർ രണ്ടാമത്തേത് 1982 പെരിയാർ വരുന്നത്. 1982 അപ്പൊ ആദ്യം വന്നത് ഇരവിക്കുളമാണ്. ഇരവിക്കുളം വന്നത് 1978. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വന്നത് പെരിയാറാണ്. പെരിയാർ വന്നത് 1982. അതുപോലെ തന്നെ 1984 സൈലന്റ് വാലി. പ്രഖ്യാപിക്കപ്പെട്ട വർഷങ്ങളാണോ? എന്നാൽ അത് ഉദ്ഘാടനം ചെയ്തത് നേരത്തെ നമ്മൾ പറഞ്ഞു 85. പക്ഷേ ഇത് പ്രഖ്യാപിച്ച വർഷമാണ് 84. പിന്നെ ആനമുടിച്ചോല, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, ഇങ്ങനെ 3 വന്നത് 2003. ജില്ലകൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരെണ്ണം മാത്രം ഒഴിച്ച് ബാക്കിയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണെന്ന് പറഞ്ഞു. സൈലന്റ് വാലി ഒഴികെ ബാക്കിയെല്ലാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാല് ഇടുക്കി ജില്ലയാണ്. അപ്പോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ നിന്ന് പറഞ്ഞത്. നിങ്ങളെല്ലാവരും ഇത്
നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികൾക്കും ബി ഒ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ഇത് ആദ്യത്തെ ചാനലാണ്, എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുക. എന്തെങ്കിലും തെറ്റ് ഞാനിതിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചെയ്യാവുന്നതാണ്. ഞാൻ അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് ഞാൻ ഉത്തരം നൽകുന്നതാണ്. പിന്നെ അപ്പൊ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ അടുത്ത വീഡിയോന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.